Yeah, Subramanian Master, Mathematics and Science Club in the Saturday on mobile number 81390623370. കഥ തുടരുന്നു. കുട്ടേട്ടനും കുഞ്ഞിരാമനും പിന്നെ അവതാരകരും. ഇത് ഒരു ബന്ധ ദിവസം ആയതിനാൽ ഓഫീസുകളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും മുടക്ക് ആയതുകൊണ്ട് വിശാലിൻ്റെ അച്ഛനും തൻ്റെ ഓഫീസ് പ്രവർത്തനങ്ങളിലും അമ്മ അടുക്കള പ്രവർത്തനങ്ങളിലും വ്യാപൃതരായിരുന്നു. അനിയത്തി വൈശാലി തൻ്റെ പഠന കാര്യത്തിൽ തിരക്കിലാണ്. വിശാല് ഒന്ന് ചുറ്റും നോക്കിയപ്പോൾ എല്ലാവരും തിരക്കിലാണെന്ന് കണ്ട് പ്രാതൽ കഴിച്ച ശേഷം നേരെ തൻ്റെ മുറിയിലേക്ക് ചെന്ന് തൻ്റേതായിട്ടുള്ള കോളേജ് കാര്യങ്ങൾ ചെയ്ത ശേഷം നേരെ ബെഡിലേക്ക് പോയി കിടന്നു. അവിടെ നിന്നും നേരെ ഭാവനാലോകത്തിലേക്ക് ആഴ്ന്നിറങ്ങി അവിടെ അധ്യാപക സംഘടനയുടെ വാർഷിക പൊതുയോഗത്തിനുള്ള തയ്യാറെടുപ്പാണ്. തലേ ദിവസം തന്നെ പ്രധാന വ്യക്തികൾ അവിടെ വന്ന് എല്ലാ കാര്യങ്ങളും വേണ്ട രീതിയിൽ സജ്ജീകരിച്ച ശേഷം വരുന്ന അധ്യാപകർക്ക് താമസവും അതുപോലെ ഭക്ഷണത്തിലുള്ള എല്ലാ ക്രമീകരണങ്ങളും ചെയ്യപ്പെട്ടിരിക്കുന്നു. സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും വിവിധ സ്കൂളുകളിൽ നിന്നുമുള്ളതായിട്ടുള്ള ലക്ഷക്കണക്കിന് ആൾക്കാരാണ് ഈ യോഗത്തിൽ പങ്കെടുക്കുന്നത്. അതിനായി വേദി വളരെ ചിട്ടയോടുകൂടി തന്നെ ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നു. ശ്രീകണ്ഠൻ നായരെയും കൂട്ടിലെയും സ്വീകരിക്കുന്നതിനായി 3 ആനകളെ നിരത്തിയിട്ടുണ്ട്. നെറ്റിപ്പട്ടവും പെഞ്ചാമനവും കൊടയുമൊക്കെ ആയി ആനകൾ നിലനിൽക്കുന്നു. പഞ്ചവാദ്യം ക്രമീകരിക്കപ്പെട്ടിട്ടുണ്ട്. എല്ലാം വളരെ കൃത്യനിഷ്ഠയോടുകൂടി ചെയ്യപ്പെട്ടിരിക്കുന്നു. കൃത്യം 10 മണിയോടുകൂടി ആ വേദിയുടെ പടിവാതിൽക്കൽ കാറിൽ ശ്രീകണ്ഠൻ നായരും കൂട്ടരും എത്തി. സംഘാടകർ അവരെ സ്വീകരിച്ച് താലമേന്തിയ കുട്ടികളുടെ അകമ്പടിയോടുകൂടി തന്നെ ശ്രീകണ്ഠൻ നായരെയും കുട്ടരെയും പഞ്ചവാദ്യത്തിൻ്റെ മുഴക്കത്തിൽ നേരെ സ്റ്റേജിലേക്ക് ആനയിച്ചു. സ്റ്റേജിൽ അവർക്കിരിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഒരു വിശിഷ്ട അതിഥിക്ക് വേണ്ടതായിട്ടുള്ള എല്ലാ സജ്ജീകരണങ്ങളും അവിടെ ചെയ്യപ്പെട്ടിട്ടുണ്ട്. കൂടാതെ അധ്യാപക സംഘടനയുടെ പ്രസിഡൻറ്റ്, സെക്രട്ടറി, ട്രഷറർ,
അവതാരക എന്നിവരെല്ലാം അവിടെ സ്റ്റേജിൽ സജ്ജമായിട്ടുണ്ട്. രാഷ്ട്രീയക്കാരെയോ സിനിമക്കാരെയോ ഉൾപ്പെടുത്താതെ നടത്തുന്ന ഈ ഒരു പരിപാടി കുട്ടേട്ടൻ നായരിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനായി എല്ലാവരും ഈ ഒരു പരിപാടി വളരെ ആകാംക്ഷയോടുകൂടി കത്തിരിക്കുന്ന ഒരു പരിപാടിയായിട്ടാണ് എങ്ങും നിശബ്ദത. എല്ലാവരും അത്രയും ആകാംക്ഷയോടുകൂടിയാണ് ഈ പരിപാടി വീക്ഷിക്കുന്നത്. അങ്ങനെ ഉദ്ഘാടനം തുടങ്ങുന്നതിനായി അധ്യാപക സംഘടനയുടെ പ്രസിഡൻ്റ് മുന്നോട്ട് വന്ന് വേദിയിലുള്ള എല്ലാവരെയും സ്വാഗതം ചെയ്യുകയും അതോടൊപ്പം തന്നെ ചെറിയ ഒരു പ്രാർത്ഥനാ ഗീതത്തിന് ശേഷം ശ്രീകണ്ഠൻ നായരെ മൈക്കിൻ്റെ അടുത്തേക്ക് ക്ഷണിച്ചു. ശ്രീകണ്ഠൻ നായർ വളരെ സന്തോഷത്തോടുകൂടി മൈക്കിൻ്റെ അടുത്ത് വന്ന് ഇങ്ങനെ ഒരു സ്വീകരണം എനിക്ക് ഒരുക്കിയതിൽ ഞാൻ വളരെ സന്തുഷ്ടനാണ് എന്നും എൻ്റെ പരിപാടി ഇത്രയും വിജയിപ്പിച്ചതിന് കാണികളോട് ഞാൻ വളരെ നന്ദി പറയുന്നു എന്നും പറഞ്ഞു. ഈ ഒരു പരിപാടി വിദ്യാഭ്യാസ മേഖലയിൽ ഉൾപ്പെടുത്തിയാൽ എങ്ങനെയാണ് ഇതിനെ വിജയിപ്പിക്കുവാൻ കഴിയുമോ എന്ന ചിന്തയാണ് പിന്നീട് എൻ്റെ മനസ്സിൽ ഉദിച്ചത്. അതിനായി ഈ പ്രൊജക്റ്റ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വയ്ക്കുന്നു. എൻ്റെ പരിപാടി വിജയിക്കുവാനുള്ള പ്രധാന കാരണം ഓരോ ചോദ്യത്തിനും 10,000 രൂപ വെച്ചിട്ടാണ് കൊടുക്കുന്നത്. 20 ചോദ്യം കിട്ടിക്കഴിഞ്ഞാൽ അയാൾ ഒരു കോടീശ്വരനാകുന്നു. അങ്ങനെ എല്ലാവരും കോടീശ്വരന്മാരാവുകയാണെങ്കിൽ ഇവിടെ ദാരിദ്ര്യമേ ഉണ്ടാവുകയില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു കണക്ക് കൂട്ടൽ. അപ്പോൾ ഇങ്ങനെയുള്ളതായിട്ടുള്ള ഒരു രീതി സിനിമാ മേഖലയിലും അതേപോലെ തന്നെ മറ്റ് എല്ലാ മേഖലയിലും ഉണ്ട്. എന്തുകൊണ്ട് ഇത് വിദ്യാഭ്യാസ മേഖലയിൽ ഉൾപ്പെടുത്തിക്കൂടാ എന്ന ഒരു തോന്നലിൻ്റെ ഫലമായി ഞാൻ ആ പ്രൊജക്റ്റ് നിങ്ങളുടെ മുന്നിൽ സമർപ്പിക്കുന്നു. എല്ലാ വിദ്യാർത്ഥികൾക്കും LKG തുടങ്ങി 12-ാം ക്ലാസ് വരെയുള്ളതായിട്ടുള്ള എല്ലാ വിദ്യാർത്ഥികൾക്കും പരീക്ഷയ്ക്ക് കിട്ടുന്ന മാർക്കിനെ തത്തുല്യമായിട്ടുള്ള നിരക്ക് കൊണ്ട് ഗുണിച്ച് എല്ലാവർക്കും പൈസ കൊടുക്കുന്ന ഒരു പ്രത്യേക രീതിയാണ്. LKG UKG 1-2 ക്ലാസ്സിലെ കുട്ടികളാണെങ്കിൽ അവർക്ക് ഓരോ മാസവും കിട്ടുന്ന പരീക്ഷാ മാർക്കിനെ 5 കൊണ്ട് ഗുണിച്ച് കിട്ടുന്ന തുക നൽകുക. 3, 4, 5 കുട്ടികൾക്കാണെങ്കിൽ 10 കൊണ്ട് ഗുണിച്ച് അവർക്ക് ആ തുക നൽകുക. 6, 7, 8 കുട്ടികൾക്കാണെങ്കിൽ 20 രൂപ കൊണ്ട് ഗുണിച്ചും 9, 10 കുട്ടികൾക്കാണെങ്കിൽ 50 രൂപ കൊണ്ട് ഗുണിച്ചും 11, 12 കുട്ടികൾക്കാണെങ്കിൽ 100 രൂപ കൊണ്ട് ഗുണിച്ചും എല്ലാവർക്കും തുക നൽകുകയാണെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ തീർച്ചയായും അവർ ടെക്സ്റ്റ് ബുക്ക് വായനയിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കും എന്നുള്ളത് എനിക്ക് തീർച്ചയാണ്. ഇങ്ങനെയുള്ളതായിട്ടുള്ള ഒരു പ്രൊജക്റ്റാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വയ്ക്കുന്നത്. ഇങ്ങനെ എല്ലാവർക്കും
പൈസ കൊടുക്കുകയാണെങ്കിൽ എല്ലാവരും വിദ്യാഭ്യാസം കഴിയുമ്പോൾ തന്നെ സമ്പന്നരായിത്തീരുകയും പിന്നെ അവർക്ക് ജോലിക്ക് പോകേണ്ടതായിട്ടുള്ള കാര്യമില്ല. നേരിട്ട് അവർക്ക് ഒരു കുടുംബജീവിതം നയിച്ച് സുഖമായി ജീവിക്കാവുന്നതുമാണ്. ഇങ്ങനെ ഈ വിദ്യാഭ്യാസ മേഖലയിലെ എല്ലാ ദാരിദ്ര്യങ്ങളും ഈ സമൂഹത്തിലെ എല്ലാ ദാരിദ്ര്യങ്ങളും പൂർണ്ണമായും നീക്കം ചെയ്യാം എന്നുള്ളതാണ്. ഇതിനു വേണ്ടിയുള്ളതായിട്ടുള്ള പണം, അതാത് സ്കൂളുകളിലുള്ളതായിട്ടുള്ള പ്രിൻസിപ്പാൾമാർ സ്പോൺസർമാരെ വെച്ച് സംഘടിപ്പിക്കാവുന്നതാണ്. ഇങ്ങനെ ഒരു മാർഗമാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വയ്ക്കുന്നത്. ഇനി തുടർന്ന് സംസാരിക്കാനായി ഞാൻ കുട്ടിയേട്ടനെ ക്ഷണിക്കുന്നു. കുട്ടിയേട്ടൻ നേരെ മൈക്കിൻ്റെ അടുത്തെത്തി. എൻ്റെ ലക്ഷ്യം കുട്ടികൾ ഒരു തരത്തിൽ പോലും ബുദ്ധി ഉപയോഗിക്കരുത് എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം. ബുദ്ധി ഉപയോഗിച്ചാൽ അവരുടെ ബുദ്ധി നശിക്കും. ബുദ്ധി നശിച്ചു കഴിഞ്ഞാൽ പിന്നീട് അവർക്ക് മാനസികമായ സംഘർഷങ്ങളുണ്ടാവുന്നു. ഇത് ഉണ്ടാവാതിരിക്കുന്നതിനായി ഞാൻ പിടിവള്ളികൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഒന്ന് തൊട്ട് അഞ്ച് വരെ കുട്ടികൾക്കാണെങ്കിൽ 5 പിടിവള്ളികളും 6, 7, 8 കുട്ടികൾക്കാണെങ്കിൽ 4 പിടിവള്ളികളും 9 തൊട്ട് 12 വരെയുള്ള കുട്ടികൾക്ക് 3 പിടികളും ഞാൻ നൽകുന്നതായിരിക്കും. ഇത് കുട്ടികളുടെ പിടിവള്ളികളായതുകൊണ്ട് ചെറിയ വ്യത്യാസം അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 1 തൊട്ട് 5 വരെയുള്ള കുട്ടികൾക്കുള്ള പിടിവള്ളികളിൽ അവർക്ക് ഞാൻ ഒരു ഓപ്ഷനേ നൽകുകയുള്ളൂ. ആ ഒരു ഓപ്ഷനിൽ നിന്നും ഉത്തരം കണ്ടെത്തുക. 6, 7, 8 കുട്ടികൾക്കാണെങ്കിൽ അവർക്ക് 2 ഓപ്ഷനുകൾ ഞാൻ നൽകുന്നതായിരിക്കും. അതിൽ ശരിയായ ഓപ്ഷനിൽ ഒരു പച്ച ലൈറ്റ് കത്തുന്നതായിരിക്കും. 9, 10, 11, 12 എന്നീ ക്ലാസ്സിലെ കുട്ടികൾക്കാണെങ്കിൽ ഞാൻ 2 ഓപ്ഷൻ നൽകുന്നതായിരിക്കും. 2 ഓപ്ഷനിലും പച്ച ലൈറ്റ് കത്തുന്നതായിരിക്കും. അതിൽ ശരിയായ ഉത്തരത്തിൻ്റെ അവിടെ പ്രകാശം കൂടിയ പച്ച ലൈറ്റാണ് കത്തുക. ഇതിൽ നിന്നും നിങ്ങൾ യഥാർത്ഥമായ ഉത്തരം കണ്ടെത്തി നിങ്ങൾക്ക് പരമാവധി പണം സമ്പാദിക്കാവുന്നതാണ്. അപ്പോൾ പഠനത്തോടൊപ്പം തന്നെ പണം സമ്പാദിക്കുന്ന ഒരു പരിപാടിയാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വയ്ക്കുന്നത്. ഇങ്ങനെയുള്ളതായിട്ടുള്ള ഈ ഒരു പരിപാടി നിങ്ങൾക്ക് വളരെ ഇഷ്ടമാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കുഞ്ഞിരാമൻ, സംസാരിക്കാൻ കഴിയാത്ത കുഞ്ഞിരാമന് വേണ്ടി ശ്രീകണ്ഠൻ നായർ വീണ്ടും മുന്നോട്ട് വരുന്നു. ശ്രീകണ്ഠൻ നായർ പറയുന്നു, കുഞ്ഞിരാമൻ ഒരു വിജ്ഞാന ജലമാണ് എല്ലാവർക്കും നൽകുന്നത്. നിങ്ങളുടെ സംഘടന വിചാരിച്ചു കഴിഞ്ഞാൽ ഈ വിജ്ഞാന ജലത്തിൻ്റെ ഒരു പ്ലാന്റ് നിങ്ങൾക്ക് നിർമ്മിക്കാവുന്നതാണ്. ആ പ്ലാന്റിൽ നിന്നും എല്ലാ സ്കൂളുകളിലേക്കും പൈപ്പ് വഴി ജലം എത്തിക്കുകയും പ്രിൻസിപ്പാളിൻ്റെ റൂമിൻ്റെ അടുത്ത് സജ്ജമാക്കിയിട്ടുള്ള പൈപ്പിലൂടെ ഈ വെള്ളം ഒഴുക്കിക്കഴിഞ്ഞാൽ വേണ്ടപ്പെട്ടവർക്ക് ഈ ജലം നൽകി അവരുടെ വിജ്ഞാനം വർദ്ധിപ്പിക്കാവുന്നതുമാണ്. ഇങ്ങനെയുള്ളതായിട്ടുള്ള ഒരു പ്രത്യേക സംവിധാനം കൊണ്ടുവരികയാണെങ്കിൽ പിന്നെ ചോദിക്കുന്ന ചോദ്യങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് മാത്രമായിരിക്കുക. അപ്പോൾ തീർച്ചയായിട്ടും അവർ ടെക്സ്റ്റ് ബുക്ക് വായിക്കുകയും അവർക്ക് പഠനത്തോടൊപ്പം തന്നെ പണം സമ്പാദിക്കുന്നതിനുള്ള ഒരു മാർഗം തുറന്നു കിട്ടുകയും ചെയ്യുന്നു. ആ പഠനം കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ജോലിയൊന്നുമില്ലെങ്കിലും സുഖമായി ജീവിക്കുവാനുള്ള വരുമാനം ഇതിലൂടെ ഉണ്ടാവുന്നു. ഇങ്ങനെയുള്ള ഒരു മാർഗമാണ് ഞാൻ നിങ്ങളുടെ മുന്നിലായിട്ട് അവതരിപ്പിക്കുന്നത്. ഈ ഒരു പരിപാടി എല്ലാവരും വിജയകരമായി നടത്തി
വിദ്യാഭ്യാസ മേഖലയിലെ പ്രതിസന്ധി തീർക്കണമെന്ന് ഞാൻ എല്ലാവരോടും അപേക്ഷിക്കുന്നു. നന്ദി, നമസ്കാരം. യോഗം തുടർന്നു കൊണ്ടിരുന്നു. ശ്രീകണ്ഠൻ നായരെയും കുട്ടേട്ടനെയും കുഞ്ഞിരാമനെയും പ്രത്യേക സജ്ജമാക്കിയിട്ടുള്ള മുറിയിൽ ഇരുത്തി ബാക്കിയുള്ള യോഗ പരിപാടികളെല്ലാം വളരെ ഭംഗിയായി അവസാനിച്ചു. വിശാൽ തൻ്റെ ഭാവനാലോകത്തിൽ നിന്നും ഉണർന്ന് നേരെ ക്ഷീണിതനായതുകൊണ്ട് മയക്കത്തിലേക്ക് വീണു. തുടരും.